അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദു മജീദ് ഊസിക്കും ബിതഖ്വല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. البصيرة ഖുർആൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്കറയിലെ 223-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഹ്രസ്വമായ ഒരായത്താണ്. അതിലെ പദങ്ങൾ ആദ്യമായി പരിചയപ്പെടുക. മുസഹഫിൽ നോക്കി തന്നെയാണ് പദങ്ങൾ പരിചയപ്പെടേണ്ടത്. മുസഹഫുമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കാനും കൂടി അത് സഹായകമാകും. സംശയം കൂടാതെ ധൈര്യത്തോടു കൂടി മുസഹഫ് എടുത്ത് ഓതുവാൻ കഴിവുണ്ടാകണമെങ്കിൽ മുസഹഫുമായി നമുക്ക് നിരന്തരമായ ബന്ധമുണ്ടാകണം. അതുകൊണ്ട് ഓരോ ദിവസവും ക്ലാസ്സുകൾ ശ്രദ്ധിക്കുമ്പോൾ ആമുഖമായി അതിലെ പദങ്ങൾ പരിചയപ്പെടുമ്പോൾ മുസഹഫിൽ നോക്കി തന്നെ പദങ്ങൾ പരിചയപ്പെടണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നിസാഉക്കും ഹർസുൻ ലക്കും ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും വഖദ്ദിമു ലി അൻഫുസിക്കും വത്തഖുല്ലാഹ വഅലമു അന്നക്കും മുലാഖൂഹു വബശ്ശിറിൽ മുഅ്മിനീൻ. ഇതാണ് അതിലെ പദങ്ങൾ. പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിസാഉക്കും ഹർസുൽ ലക്കും. നിസ എന്നുള്ളിടത്ത് മദ്ദുണ്ട്, സാ എന്നുള്ളിടത്ത് മദ്ദുണ്ട്. നിസാഉക്കും ഹർസുൽ ലക്കും, അവിടെ ലമ്മ തൻവീനിന് ശേഷം വരുന്നത് ലാമാണ്. ലാമ, റാ എന്നീ രണ്ട് അക്ഷരങ്ങൾക്ക് മുന്നിൽ തൻവീനോ സാക്കിനായോ നൂനോ വന്നാൽ മണിക്കാതെ ലയിപ്പിച്ചാണ് ഓതേണ്ടത്. ഹറുസുല്ലക്കും ഹറുസുല്ലക്കും ഹറുസുല്ല, തൻവീനില്ലാത്തതുപോലെ വായിച്ചാൽ ശരിയാവും. നിസാഉക്കും ഹറുസുല്ലക്കും ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും, അവിടെയാണ് വഖഫുള്ളത്. ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും, ശദ്ദുള്ള നൂന് നന്നായിട്ട് മണിച്ച്. നിസാഉക്കും ഹർസുല്ലക്കും ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലി അൻഫുസിക്കും, അവിടെയും വഖഫുണ്ട്. വഖദ്ദിമൂ ലി അൻഫുസിക്കും, സാക്കിനായനൂൻ സുക്കൂൻ രേഖപ്പെടുത്താതെ വന്നത് മണിച്ച് മറച്ച്. വഖദ്ദിമൂ ലി അൻഫുസിക്കും വത്തഖുല്ലാഹ വഅലമു അന്നക്കും മുലാഖൂ. വത്തഖുല്ലാഹ, വത്തഖൂ അല്ലാഹ എന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ. വത്തഖുല്ലാഹ വഅലമു, അവിടെ ഈ മദ്ദുണ്ട്. വഅലമു അന്നക്കും, ശദ്ദുള്ള നൂന് നന്നായിട്ട് മണിച്ച്. അന്നക്കും എന്നുള്ളതിലെ അവസാനത്തെ മീമ് സാക്കിന, സുക്കുൻ രേഖപ്പെടുത്താത്ത സാക്കിനായ മീമ് തൊട്ടടുത്ത ശദ്ദുള്ള മീമിലേക്ക് ലയിപ്പിച്ചു വേണം വായിക്കാൻ. വഅലമു അന്നക്കും മുലാഖൂ വബശ്ശിരിൽ മുഅ്മിനീൻ വത്തഖുല്ലാഹ വഅലമു അന്നക്കും മുലാഖൂ വബശ്ശിരിൽ മുഅ്മിനീൻ. ഇനി നിങ്ങൾ നോട്ടിൽ ശ്രദ്ധിക്കുക. 223, അതിലെ പദങ്ങളുടെ അർത്ഥം പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആയത്തിൻ്റെ ആശയവും കൂടി മനസ്സിലാക്കാം. നിസാഉക്കും, നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നർത്ഥം. ഇവിടെ ഭാര്യമാർ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ. നിസാഉക്കും, നിങ്ങളുടെ സ്ത്രീകൾ അഥവാ നിങ്ങളുടെ ഭാര്യമാർ. ഹർസുല്ലക്കും, നിങ്ങളുടെ കൃഷിയിടമാകുന്നു.
നിസാഉകും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. യുവർ വൈസ് ആർ യുവർ പ്ലേസ് ഓഫ് കൾട്ടിവേഷൻ. മാനവകുലത്തിൻ്റെ കൃഷിയിടം സ്ത്രീകൾ തന്നെയാണ്. അതിനകത്ത് ഒരു അതിശയോക്തിയൊന്നും ആർക്കും തോന്നേണ്ടതില്ല. അള്ളാഹുവിന് അത് അക്കാര്യം തുറന്നു പറയുന്നതിന് ആരുടെയെങ്കിലും അനിഷ്ടമോ അനിഷ്ടമോ ഒന്നും പരിഗണിക്കേണ്ടതില്ലല്ലോ. ഒരു പ്രകൃതിപരമായൊരു യാഥാർത്ഥ്യം അള്ളാഹു തുറന്നു പറഞ്ഞതാണ്. നിസാഉകും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. യുവർ വൈസ് ആർ യുവർ പ്ലേസസ് ഓഫ് കൾട്ടിവേഷൻ. സ്ത്രീയില്ലെങ്കിൽ മാനവ സംസ്കൃതി തന്നെ ലോകത്തുണ്ടാകുമായിരുന്നില്ല. സ്ത്രീയാണ് മാനവകുലത്തിൻ്റെ കൃഷിയിടം. അതുകൊണ്ട് ഫഉത്തു ഹർസക്കും അന്നാശിത്തും, ഫ അതിനാൽ ഉത്തു ഫഉത്തു ഫഉത്തു, നിങ്ങൾ ചൊല്ലുക, പ്രവേശിച്ചു കൊള്ളുക. ഹർസക്കും, നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അന്നാശിത്തും അന്നാശിത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രകാരം. ഫഉത്തു ഹർസക്കും അന്നാശിത്തും, അതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. സോ ഗോറ്റ് യുവർ പ്ലേസ് ഓഫ് കൾട്ടിവേഷൻ ഹവവർ യു വിഷ്, ഹവവർ യു വിഷ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, കദ്ദി മൂല്യ അംഫുസിക്കും, നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കേണ്ടതാണ്. ആൻഡ് പുട്ട് ഫോർ യുവേഴ്സൽസ് ഫോർ യുവർ ഗുഡ്നെസ്. തീർച്ചയായും ഒരു കൃഷിയിടം എന്ന് പറയുമ്പോൾ ഒരു കൃഷിക്കാരൻ്റെ ഒരു കർഷകൻ്റെ എല്ലാമെല്ലാമാണ്. ആ കൃഷിയിടം ഫലഭൂയിഷ്ഠമായിരിക്കണം, സൗകര്യപ്രദമായിരിക്കണം. അതുപോലെ എല്ലാ കാലങ്ങളിലും കൃഷി ഇറക്കുവാനും വിളവെടുക്കുവാനും ഒക്കെ പര്യാപ്തമായ രീതിയിൽ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തുണങ്ങിയതായിരിക്കണം. ഇതെല്ലാം കൃഷിയിടവുമായി ബന്ധപ്പെട്ട് ഒരു കർഷകൻ ശ്രദ്ധിക്കുന്ന കാര്യമാണെങ്കിൽ നിൻ്റെ ശാശ്വത ജീവിതവുമായി ബന്ധപ്പെട്ട പ്രയാണത്തിലേക്ക് മുഴുവനും സഹായകമായ രീതിയിൽ ഒക്കദ്ദി മൂലി അംഫുസിക്കും, നിൻ്റെ ഇണയെ തിരഞ്ഞെടുക്കുന്നിടത്തും തിരഞ്ഞെടുപ്പിന് ശേഷം ആ ഇണയെ പരിപാലിക്കുന്നിടത്തും ആദരിക്കുന്നിടത്തും ബഹുമാനിക്കുന്നിടത്തും എല്ലാം, ഒക്കദ്ദി മൂലി അംഫുസിക്കും, നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കേണ്ടതാണ്. ആ ഒരു ബോധത്തോടു കൂടി വേണം ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഇഹത്തിലും പരത്തിലും ഇത് ഐശ്വര്യപൂർവ്വമായി നിലനിൽക്കുന്ന രീതിയിൽ പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ദാമ്പത്യമെന്ന് ഹദീസിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളമായി മനസ്സിലാക്കാൻ കഴിയും. ഒക്കദ്ദി മൂലി അംഫുസിക്കും, നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കേണ്ടതാണ്. ആൻഡ് പുട്ട് ഫോർ യുവേഴ്സൽസ് ഫോർ യുവർ ഗുഡ്നെസ്. വത്തക്കുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. വത്തക്കുല്ലാ, അതിനുള്ള ഏറ്റവും, അതായത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അനിവാര്യമായും ആവശ്യമായത് തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും മുന്നോട്ട് പോകുക. വത്തക്കുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ബാധ്യതകളെക്കുറിച്ച് ബോധമുണ്ടാകും. ഇണകളാണല്ലോ, ഇണകൾ, പുരുഷനും സ്ത്രീയും, പുരുഷന് സ്ത്രീയോടുള്ള, സ്ത്രീക്ക് പുരുഷനോടുള്ള ബാധ്യതകളും കടപ്പാടുകളും, അവർ എങ്ങനെ അനുവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സഹവസിക്കണം, ഈ കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ചു കൊണ്ടാണ് മുന്നേറേണ്ടത്. വത്തക്കുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അൻഫിയർ അള്ളാ, എന്നിട്ട് അള്ളാഹു എടുത്ത് പറഞ്ഞു, വഅലമു അന്നക്കും മുലാഖുഹു, വഅലമു, നിങ്ങളറിയണം, അന്നക്കും മുലാഖുഹു, നിശ്ചയമായും നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്നവൻ തന്നെയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഈ ബോധം അവനെപ്പോഴും ഉണ്ടാകണം, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ അവനെ കണ്ടുമുട്ടേണ്ടവനാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. വഅലമു, നിങ്ങളറിയണം, അന്നക്കും മുലാഖുഹു, നിങ്ങൾ അവനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക. ആൻഡ് നോ ദാറ്റ് യു വിൽ മീറ്റ് ഹിം. വബശീരിൽ മോമിനീൻ, വബശീർ, പ്രവാചകരെ സന്തോഷവാർത്തി അറിയിക്കുക. അൽ മോമിനീൻ, സത്യവിശ്വാസികൾക്ക്. അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി അവനിൽ യഥാവിധി വിശ്വസിച്ച് അവനിൽ ജീവിതമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആ യഥാർത്ഥ വിശ്വാസികൾക്ക്, അല്ലയോ പ്രവാചകരെ, താങ്കൾ സന്തോഷവാർത്തി അറിയിക്കുക. സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തി അറിയിക്കുകയും ചെയ്യുക. ആൻഡ് ഗിവ് ഗുഡ് ടൈഡിങ്സ് ടു ദ ബിലീവേഴ്സ്. ഇതാണ് ആയത്ത്. അപ്പോൾ വളരെ ഗൗരവപൂർവ്വം പഠിക്കേണ്ട ആയത്താണ്. സ്ത്രീധർമ്മം എന്താണെന്നും ദാമ്പത്യ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തായിരിക്കണമെന്നും, ദാമ്പത്യബന്ധത്തിൽ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട അവസ്ഥ, അതിനകത്ത് പ്രധാനമായും സൂക്ഷിക്കേണ്ടത് എന്താണ്? ഒക്കദ്ദി മൂലി അംഫുസിക്കും, നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. അതിന് അവലംബമായി സ്വീകരിക്കേണ്ടത്
ഒത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കുക എന്നുള്ളതാണ്. കാരണം വാലമു അന്നക്കുമുലാക്കുഹു, നിങ്ങളറിയണം തീർച്ചയായും നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്നവർ തന്നെയാണ്. ബഷീരിൽ മോമിനീൻ, ആ യഥാർത്ഥ വിശ്വാസികൾക്ക് പ്രവാചകരെ തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. ഇതാണ് ആ വാക്യം. ഒരിക്കൽ കൂടി നിങ്ങൾക്കതിൻ്റെ ആശയം ഗ്രഹിക്കാവുന്നതാണ്. നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. ഫഉത്തു ഹർസക്കും അന്നാശിഖത്തും, അതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. വക്കദ്യമൂലി അംഫുസിക്കും, നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കേണ്ടതാണ്. ഒത്തക്കുല്ലാ, അതിന് അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടുമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഒത്തക്കുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. വഅലമോ, നിങ്ങളറിയണം. അന്നക്കുമുലാക്കുഹു, നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്നവർ തന്നെയാണ്. വബശിരിൽ മുഅ്മിനീൻ, വബശിർ, സന്തോഷവാർത്ത അറിയിക്കുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹ്രസ്വമായ ആയത്താണ്, പഠിക്കുവാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് ഈ ആയത്ത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ, ഉദ്ദേശാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുകയും അത് തദനുസാരമായ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യണം എന്ന് വളരെ ഗൗരവപൂർവ്വം ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.